മഹത് വ്യക്തി പരിചയം എന്ന ഏഴാം യൂണിറ്റിലെ ആദ്യത്തെ പാഠം അൽവാറീസ്മാർ യൂലിയോസ് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് യൂലിയോസ് എന്ന പേര് നിങ്ങൾക്ക് പരിചയമുണ്ടാകും മലങ്കര സഭയിൽ ഇപ്പോൾ നമുക്ക് ഒരു യൂലിയോസ് തിരുമേനി ഉണ്ടല്ലേ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് എന്നറിയപ്പെടുന്ന അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന തിരുമേനി അതുകൊണ്ട് യൂലിയോസ് എന്ന പേര് നമുക്ക് പരിചിതമാണ് എന്നാൽ അൽവാറീസ് എന്ന പേര് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര പരിചിതമായ ഒരു പേരല്ല അല്ലേ നിങ്ങളിൽ പലരും അൽവാറെ സിരിമേനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇനിയും കേട്ടവർക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി മനസ്സിലാക്കുവാനും കേൾക്കാത്തവർക്ക് അദ്ദേഹം ആരാണ് എന്ന് പഠിക്കുവാനുമാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയേണ്ടത് സാധാരണ നമ്മുടെ മലങ്കര സഭയിലെ എല്ലാ തിരുമേനിമാരും മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള തിരുമേനിമാരാണ് അല്ലേ അല്ലാതെ ഒരു തിരുമേനി പോലും നമുക്കില്ല എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗോവ എന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന് ഒരു കുടുംബത്തിൽ അംഗമായി വളർന്ന ഒരു വ്യക്തിയായിരുന്നു അൽവാറിസ് യൂലിയോസ് തിരുമേനി കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളെങ്ങനെ നമ്മുടെ സഭയിലെ തിരുമേനിയായി എന്നത് അറിയാനൊരാഗ്രഹം ഉണ്ടാവും അല്ലേ അതിനെക്കുറിച്ച് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഗോവയിലെ വെർണ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് വളരെ കുലീനമായ ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആത്മീയമായ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈദിക ജീവിതത്തോട് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പം മുതലേ കഷ്ടത അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന ജനവിഭാഗങ്ങളോട് സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കുക അന്റോണിയോ ഫ്രാൻസിസ് സേവിയർ അൽവാറിസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം വൈദിക ജീവിതത്തിലേക്കാണ് തിരിഞ്ഞത് അങ്ങനെ ഗോവയിലെ കത്തോലിക്ക സെമിനാരിയിൽ അദ്ദേഹം ചേർന്ന് പഠിച്ചു പിന്നീട് ബോംബെയിലെത്തി അവിടെ ബിഷപ്പായിരുന്ന വാൾട്ടർ എസീനിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു നമുക്കറിയാം കത്തോലിക്ക സഭയിൽ ഇവരെ പാതിരി അച്ഛന്മാരെ പാതിരി എന്നാണ് വിളിക്കുക അല്ലേ അങ്ങനെ അൽവാറിസ് പാതിരി ഗോവയിൽ തിരിച്ചെത്തി അദ്ദേഹം പഞ്ചിം ആസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഇടവക ശുശ്രൂഷയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസം പത്രപ്രവർത്തനം എന്നിവയിലുമൊക്കെ അദ്ദേഹം തൻ്റെ ശ്രദ്ധ പതിപ്പിച്ചു ഇനിയും അദ്ദേഹം എങ്ങനെ ഓർത്തഡോക്സ് സഭയിലേക്ക് എത്തി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പാശ്ചാത്യ നാടുകളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇന്ന് ധാരാളം പേരെ ഓർത്തഡോക്സ് സഭയിലേക്ക് ചേരുന്നുണ്ട് എന്നാലൊന്ന് ഓർത്ത് നോക്കിക്കേ അദ്ദേഹത്തിൻ്റെ കാലത്ത് അതും വൈദികനായിരുന്ന ഒരാൾ തന്റെ വിശ്വാസത്തെ മാറ്റി മറ്റൊരു വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ സ്വന്തം സഭയിൽ നിന്നും അദ്ദേഹം നിലനിന്നിരുന്ന സഭയിൽ നിന്നും എത്രത്തോളം എതിർപ്പുകൾ അദ്ദേഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുകയില്ല അല്ലേ അദ്ദേഹം സഭ മാറുവാനായിട്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് കത്തോലിക്ക സഭയിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒരു ആന്തരികമായ വ്യതിയാനം സംഭവിക്കാതെ അവരുടെ ആരാധനയിലെ ആചാര അനുഷ്ഠാനങ്ങളില് അവര് അതിരുകവിഞ്ഞ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് ഒരു മനുഷ്യന് ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാകാതെ എന്ത് ആചാര അനുഷ്ഠാനങ്ങളിൽ എത്ര തീഷ്ണത പുലർത്തിയാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം രണ്ടാമതായിട്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഗോവയിലെ പോർച്ചുഗീസ് ഗവൺമെന്റിന്റെ സമീപനമാണ് പോർച്ചുഗീസ് ഗവൺമെന്റ് കത്തോലിക്ക സഭയെ പ്രീതിപ്പെടുത്തുകയും എന്നാൽ ഭാരതത്തിൻ്റെ ദേശീയമായ പലതിനെയും എതിർക്കുകയും ചെയ്തിരുന്നു വിശുദ്ധ ജീവിതവും നീതി ബോധവുമുള്ള പുരോഹിതൻ എന്ന നിലയിൽ ഈ രണ്ട് കാര്യങ്ങളോട് അൽവാറിസ് പാതിരിക്ക് ശക്തമായ എതിർപ്പുണ്ടായി ശരിയായ ഒരു ആത്മീയതയും ദേശീയതയും കണ്ടെത്തുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും അദ്ദേഹം ആ നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പൗരസ്യ സഭകളെക്കുറിച്ച് പഠിക്കുകയും ഓർത്തഡോക്സ് സഭയുടെ ആത്മീയതയോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടാവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ സഭയിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുകയും ഓർത്തഡോക്സ് സഭയിലെ ഒരംഗമായി മാറുകയും ചെയ്തു അൽവാറിസ് പാതിരിയുടെ ആത്മീയ ജീവിതവും നിഷ്ഠയും ഒക്കെ മനസ്സിലാക്കിയ പരിശുദ്ധനായ പരിമല തിരുമേനിയാണ് അദ്ദേഹത്തെ റംബാച്ചനാക്കി വാഴിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി പഴയ സെമിനാരിയിൽ വെച്ച് അൽവാറീസ് മാർ യൂലിയോസ് എന്ന പേരിൽ ഫാദർ അന്റോണിയോ ഫ്രാൻസിസ് സേവ്യർ അൽവാറീസിനെ മെത്രാപോലിയത്തെയായി വാഴിച്ചു അൽവാറിസ് തിരുമേനിയെ മെത്രാപോലിയത്തെയായി വാഴിച്ച സ്ഥലവും ഡേറ്റും ഓർത്തു വെക്കുക കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി പഴയ സെമിനാരിയിൽ വെച്ചു ആ കർമ്മം ചെയ്തത് പരുമല തിരുമേനി ആണ് എന്നതും ഓർക്കുക എന്നാൽ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ സംബന്ധിച്ച തിരുമേനിമാരുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ജോസഫ് മാർ ദീപനാസിയോസ് രണ്ടാമൻ പരുമല കൊച്ചു തിരുമേനി എന്ന് നമ്മൾ വിളിക്കുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനി പൗലോസ് മാർ ഇവാനിയോസ് തിരുമേനി അദ്ദേഹമാണ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ നമ്മുടെ ഒന്നാമത്തെ കാതോലിക്ക കടവിൽ പൗലോസ് മാർ അത്താനോസിയോസ് തിരുമേനി ഇവരാണ് അന്നത്തെ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് അൽവാരിസ് തിരുമേനി മെത്രാപോലിത്തെ കൂടിയാണ് ബാഹ്യ കേരളത്തിന് ഒരു പ ഒരു മെത്രാപൊലിത്തേ ലഭിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ബാഹ്യ കേരളത്തിൻ്റെ പ്രഥമ മെത്രാപൊലിത്ത എന്ന് അറിയപ്പെടുന്നു ഇന്ന് നമുക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഭദ്രാസനങ്ങളും അവയെ ഭരിക്കുവാനായിട്ട് തിരുമേനിമാരും ഒക്കെ ഉണ്ടല്ലേ എന്നാൽ അന്നത്തെ കാലത്ത് കേരളത്തിൽ മാത്രമായിരുന്നു തിരുമേനിമാരുണ്ടായിരുന്നത് കേരളത്തിന് പുറത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് ഈ തിരുമേനിയുടെ കാലത്താണ് കേരളത്തിന് പുറത്ത് ഒരു ഉണ്ടാവുകയും അതിൻ്റെ ചുമതലയായിട്ട് ഒരു തിരുമേനിയെ നിയമിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് എത്തി ഒരു തിരുമേനി ആയാല് ആ സഭയിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നല്ലേ അവിടെ നിന്നും ശക്തമായ എതിർപ്പ് അൽവാറേസ് തിരുമേനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു അദ്ദേഹം ഗോവയിൽ പ്രവർത്തിക്കുവാനായിട്ട് ചെന്നെങ്കിലും അദ്ദേഹത്തെ അവിടെ പ്രവർത്തിക്കുവാനായിട്ട് കത്തോലിക്കർ അനുവദിച്ചില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും കർണാടകയിലെ കാനറ ഭാഗത്തുള്ള ബ്രഹ്മവാർ എന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്ന ഫാദർ ന്യൂറോനോയുമായി ചേർന്ന് പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തന ഫലമായിട്ട് ഏതാണ്ട് അയ്യായിരത്തോളം കുടുംബങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിലേക്ക് ചേർന്നു എന്നാൽ ഇവരെ കരുതലോടെ ശുശ്രൂഷിക്കുവാനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയാഞ്ഞതിനാൽ അതിലെ കൂടുതൽ ആൾക്കാരും അത്തോലിക്ക സഭയിലേക്ക് തന്നെ തിരികെ പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ഏകദേശം എഴുന്നൂറ് കുടുംബങ്ങളോളം ഇന്നും അവിടെ ബ്രഹ്മവാറിൽ ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ തുടരുന്നു വിശ്വാസകാര്യങ്ങൾ ഒഴികെ അവരുടെ ഭാഷയും മറ്റു രീതികളും ഒക്കെ തുടരുവാനായിട്ട് അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അവരുടെ ഭാഷ കൊങ്ങിണിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നമ്മുടെ സഭയ്ക്ക് ഇപ്പോൾ ബ്രഹ്മവാർ എന്ന പേരിൽ ഒരു ഭദ്രാസനം ഉണ്ടായത് അൽവാറിസ്മാർ യൂലിയോസ് സിരുമേനിയുടെ ശ്രമഫലമായിട്ടാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർക്കുക ഇപ്പോൾ ബ്രഹ്മവാർ ഭദ്രാസനമലങ്കര സഭയുടെ കീഴിലെ ഏറ്റവും വലിയ ഒരു ഭദ്രാസനമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് അത് ഈ ഭദ്രാസനത്തിൻ്റെ കീഴിലാണ് യു എ പള്ളികളും കാസർഗോഡ് ജില്ലയിലെ പള്ളികളുമൊക്കെ വരുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ ഭദ്രാസനാധിപൻ യാക്കുമാർ ഏലിയാസ് തിരുമേനി ആണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക ഇനിയും അൽവാറസ് തിരുമേനിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കത്തോലിക്ക സഭയുടെ എതിർപ്പ് മൂലം അദ്ദേഹത്തിന് ബ്രഹ്മവാറിലേക്ക് പോകേണ്ടി എങ്കിലും ഗോവയും ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമും ആയിട്ടുള്ള ബന്ധം അദ്ദേഹം വിട്ടുകളഞ്ഞില്ല അദ്ദേഹം കോളനി വാഴ്ചയെ വളരെയധികം എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച ഒരു വ്യക്തിയായിരുന്നു ദേശീയതക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുവാനും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മറ്റുള്ളവരെ അറിയിക്കുവാനുമായിട്ട് അദ്ദേഹം ചില പത്രങ്ങളെ ആശ്രയിച്ചു ടൈംസ് ഓഫ് ഗോവ എന്ന പത്രം അതിനൊരു ഉദാഹരണമാണ് അതോടൊപ്പം അദ്ദേഹം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒഴുകി പാവങ്ങളിലെ അപ്പോസോലനായി മാറി ദുഃഖിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തെ അദ്ദേഹം മാറ്റിവെച്ചു നമ്മൾ മദർ തെരേസയുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് മദർ തരേസയെ ഒരാള് അപമാനിച്ച് തുപ്പിയ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹത്തിനും ഇതുപോലെ ഒരു അനുഭവം നേരിടേണ്ടി വന്നു അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഭിക്ഷയാചരിച്ച സമയത്ത് ഒരു വ്യാപാരശാലയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ പാത്രത്തിലേക്ക് തുപ്പുകയുണ്ടായി എന്നാൽ അദ്ദേഹം ഒരു ദേഷ്യവും കൂടാതെ മറുപടി നൽകിയത് ഇങ്ങനെയാണ് സാരമില്ല ഈ തുപ്പൽ എനിക്കുള്ളതാണ് ഇനി അഗതികൾക്കായിട്ട് എന്തെങ്കിലും തരിക എന്ന് അങ്ങനെ ആ വ്യാപാരിക്ക് അതുമൂലം മനസ്സിലാക്കി മാറ്റമുണ്ടാവുകയും പിന്നീട് തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഒരു സഹായിയായി തീരുകയും ചെയ്തു യേശു ക്രിസ്തുവിനെ പോലെ ലളിത ജീവിതവും ത്യാഗവും ഒക്കെ സഹിച്ച് ജീവിച്ച പിതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹവും ത്യാഗവും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് ഡോക്ടർ കർമ്മോ അദ്വേദ എന്ന വ്യക്തിയായിരുന്നു ആ പുസ്തകത്തിന്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിന്റെ പേര് പാട്രിയറ്റ് ആൻഡ് സെയിൻഡ് എന്നതാണ് അദ്ദേഹം തൻ്റെ സഭ മാറിയതിന് ശേഷം അദ്ദേഹത്തിനെ കത്തോലിക്ക സഭയും പോർച്ചുഗീസ് ഗവണ്മെൻറ്റും അദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചു ആദ്യമ സഭയിലെ രക്തസാക്ഷികളെ പോലെ അനവധി പീഡനങ്ങൾ ശരീരത്തിലും മനസ്സിലും ഏറ്റുവാങ്ങി ഒരുപാട് പ്രാവശ്യം കൽത്തുറങ്കിൽ അടയ്ക്കുവാൻ വിധിക്കപ്പെട്ട ഒരു തിരുമേനിയായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹം ആത്മാവിൽ വളരെയധികം ശക്തിപ്പെട്ടതിനാൽ ഒരിക്കലും തളർന്നില്ല താൻ ഉത്തമബോധ്യത്തോടെ ചേർന്ന ഓർത്തഡോക്സ് സഭയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല പീഡകളിൽ കൂടി കത്തോലിക്ക സഭയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു ചെല്ലും എന്നുള്ള അവരുടെ വിശ്വാസവും വിജയിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ അന്ന് അന്നത്തെ മലങ്കര സഭയ്ക്ക് സാധിച്ചില്ല എന്നത് വിഷമത്തോടു കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം കാലം ചെയ്തു കത്തോലിക്ക സഭ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകളെ മറക്കാതെ അദ്ദേഹത്തിന് വിരോചിതമായ യാത്രയപ്പ് നൽകി പഞ്ചിം മുനിസിപ്പലിൻ്റെ അധീനതയിലുള്ള സെൻറ് ഐനസ് സെമിത്തേരിയിൽ ഗവർണർ ജനറലുടെ പ്രതിനിധിയും ചീഫ് ജസ്റ്റിസ് തുടങ്ങി സമൂഹത്തിലെ ഉന്നതരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കബറടക്കി അദ്ദേഹം കാലം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള നാല്പത്തി നാല് വർഷം അദ്ദേഹത്തെ മലങ്കര സഭ കാര്യമായിട്ട് ഓർത്തില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ബാഹ്യ കേരളം എത്ര പോലത്തെ ആയിരുന്ന മാത്യൂസ് മാർ അത്താനാസ്യൂസ് തിരുമേനി അൽവാരിസ് തിരുമേനിയുടെ കബറിടം സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഈ മാർ അത്താനാസ്യോസ് തിരുമേനിയാണ് പിന്നീട് നമ്മുടെ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ഭാവയായിട്ട് മാറിയത് അങ്ങനെ അദ്ദേഹം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിന് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്നും തിരിശേഷിപ്പ് നമുക്ക് ലഭിച്ചു അത് പുതുതായി ഗോവയിലെ റീബന്തറിൽ പണിത പുതിയ പള്ളിയിലേക്ക് മാറ്റിസ്ഥാപിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പ് സ്ഥാപിച്ച റീബന്ദർ പഞ്ചിം സെൻറ്റ് മേരീസ് പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയും എല്ലാ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും അദ്ദേഹത്തിന്റെ ശ്രാദ്ധ പെരുന്നാൾ അവിടെ കൊണ്ടാടുകയും ചെയ്യുന്നു ഇന്ന് ഗോവയില് പോകുന്നവരെ സന്ദർശിക്കുന്ന ഒരു പള്ളിയാണ് റീബന്ദർ പഞ്ചിം സെന്റ് മേരീസ് പള്ളി സഭയ്ക്ക് വേണ്ടിയും ക്രിസ്തുവിനു വേണ്ടിയും കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു പിതാവായിരുന്നു മാർ യൂലിയോസ് സിലിമേരി അദ്ദേഹത്തിന്റെ ധീരവും ലളിതവും ത്യാഗപൂർണവുമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അൽവാറിസ് മാറി യൂലിയോസ് സിലിമേനിയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഏവർക്കും അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം താങ്ക്